അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് കടി എന്താണെന്നും ചോറ്റക്ക് എന്താ കൂട്ടാനെന്നൊക്കെ നോക്കാം. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാക്കണേ രണ്ട് മൂന്ന് തേങ്ങയും പിന്നെ കവറിൽ എന്താണെന്നല്ലേ, അതിൽ കുറച്ച് പൂളിയും ചേമ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കുടിയെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടിയിൽ പോയി ഇനി. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടതാണ് കേട്ടോ. അപ്പം പോയപ്പോൾ ഒന്നുമില്ല ഇനി കേട്ടോ. കജിൽ പോന്നപ്പോൾ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്താ ചെറുക്കൻ പറഞ്ഞ മാതിരി വലിയ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കജും ബിസിയേ പോകുള്ളൂ, ഇങ്ങോട്ട് പോരുമ്പോൾ രണ്ട് കജിലും സാധനം ഇങ്ങനെ എത്താ അപ്പോൾ നിങ്ങൾ അവിടെ നിന്നൊക്കെ അങ്ങനെ പൊറുക്കി കൊണ്ടിരുന്നേ ചോദിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ അടുത്തിങ്ങനെ ഒരു ചേച്ചി നിൽക്കണുണ്ടേന് കേട്ടോ. അപ്പോൾ ഓനോട് ഓനെ പറയാൻ കാരണം ഞാൻ ഓനോടൊരു കീസ് പിടിച്ചടാന്ന് പറഞ്ഞപ്പം ഓൻ പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് പൊറുക്കി പോകുന്നിക്കണേന്നുള്ളത്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചിരിച്ചുകാണ്ട് പറഞ്ഞ് അത് അങ്ങനെ തന്നെയാണടാ, അവനാൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും നമുക്ക് അമ്മമാർ, ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്, അതേമാതിരി തന്നെ ഞാനിന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണടാ, അവനാൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ അമ്മമാർക്ക് തന്ന് വിടേണ്ടി വരും പറഞ്ഞോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മൂത്തക്കൊക്കെ ഇങ്ങനെ ചൊറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കേട്ടില്ലേ ഏതാ ചേച്ചി പറഞ്ഞത്, അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കാരണം. അപ്പോൾ ഓന് കവർ കുടിച്ചാലും മടിയോണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ഇക്കാരാം, അവനവൻ്റെ പെരയിലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞങ്ങളെ നമ്മളെ വാപ്പാരും ഉമ്മാരൊക്കെ എന്താ കൊണ്ടുവന്ന് തരും കൊണ്ടുപോകാൻ നമുക്കല്ലേ. അപ്പോൾ ഇതാക്കണ പൂള നല്ലോണം വേവും പറഞ്ഞിട്ടോ അമ്മ. അപ്പോൾ കുക്കറിലൊന്നും ഇടണ്ട, എന്താ അങ്ങനെ ചെമ്പട്ടി തന്നെ വെച്ചാൽ മതി, നല്ലോണം വേകണം പൂളയാണ്, കുക്കറിലിട്ട് കഴിഞ്ഞാൽ വേഗം ഓടിയും പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ചെമ്പട്ടി തന്നെ വെച്ചു. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇനി ഉപ്പ് ഞാൻ തിളച്ചിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പം ഇനി എന്താ അത് തൊട്ടുകൂട്ടാൻ എന്തേലും വേണ്ടേ, ഇച്ച തൊട്ടുകൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല, അപ്പോൾ മക്കൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാക്കണ മുളകും പൊടി സമ്മന്തിയാണ് ഇട്ട് ഉണ്ടാക്കണത്, ഉപ്പും മുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞുകാണ്ട് എന്താ ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സമ്മതിയാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ജീരുള്ളിയും ചീരാപ്പറങ്കിയുളകും ഇട്ടുകാണ്ട് അങ്ങനത്തെ സമ്മതിയാണ്. അപ്പം രസമാണ് കേട്ടോ പൂളേക്ക്. അപ്പോൾ ഇതാക്കണേ നമ്മളെ പൂളെ ബന്ധുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഉസാറായിട്ട് ബന്ധുക്കണേ. അപ്പം ഉമ്മ പറഞ്ഞ മാതിരി തന്നെ എന്താ കുക്കറിലൊന്നും ഇടേണ്ടി വന്നിട്ടില്ല, നല്ല ഉസാറായിട്ട് നമ്മളെ പൂള ബന്ധുക്കണേ. അപ്പം നമുക്കതിഞ്ഞ് ഓട്ടപ്പാത്രത്തേക്ക് ഊറ്റിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ പൂള റെഡി ആയിക്കണേ. അപ്പോൾ നമ്മളിനി ചായ അടിച്ചു നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ ചായക്ക് പൂള ഞാനെടുത്തേക്കണ്. അപ്പോൾ ഇച്ചിരി പൂള എന്താ രാവിലെ വലിയ ഇഷ്ടമല്ല കേട്ടോ, 4 മണിക്കൊക്കെ ആണെച്ചെങ്കിൽ പിന്നെ ഇതൊന്നും രാവിലെ തന്നെ ആകുമ്പോൾ വലിയ തീർപ്പതില്ല. അപ്പോൾ കുറച്ച് സമ്മന്തി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി പൂള തിന്നണത് എങ്ങനെ ഇഷ്ടമെന്നറിയോ, പിന്നെ നല്ല ചൂടില്ല കട്ടൻ ചായയും പിന്നെ ആ പൂളെന്ന് കടിച്ച് പിന്നെ ചായ എന്ന് കുടിച്ച് അങ്ങനെ ആണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇച്ച അങ്ങനെ തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണണ്ടേന്ന് കരുതിയിട്ട് ഞാനൊന്ന് എന്താ മുളകും പൊടി സംബന്ധിയിലൊന്ന് ഒപ്പിടണം കേട്ടോ. പിന്നെ വീഡിയോ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ചരിക്ക് തന്നെ തിന്നിക്കണം കേട്ടോ, പൂള പൂളിൻ ചായയും തിന്നിക്കണം. അപ്പം വലിയ തീർപ്പതി ഒന്നുമില്ല കേട്ടോ രാവിലെ പൂള പൂള ചായക്ക് കടി. അപ്പോൾ ഇതാക്കണ സനക്കുട്ടനും ഇതാക്കണ ചായ കുടിച്ചാണ്, ഓന് ഇങ്ങനെ മുളകും പൊടി സംബന്ധി ഉണ്ടായാൽ ഭയങ്കര തീർപ്പതി കേട്ടോ പുളിക്ക് ഉണ്ടോ, അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാക്കണേ അപ്പം നോമ്പൊക്കെ ആയില്ലേ, അപ്പം നമ്മൾ കുറച്ച് നോമ്പ് മണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റേക്കൊക്കെ ഒന്ന് ആദ്യം തട്ടിയെടുക്കണുണ്ട് കേട്ടോ. പിന്നെ ജനലും വാതിലൊന്നും നമ്മളിപ്പോൾ മൂറിനില്ല, അപ്പോൾ ഭയങ്കര പൊടി വരലല്ലേ, അപ്പോൾ അതൊന്നും ഇപ്പോൾ മൂറിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ വറാത്ത് കഴിഞ്ഞിട്ട് എന്താ വാതിലും കട്ടിലൊക്കെ മോറാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ രണ്ടാമത് പിന്നെ പൊടി വാറും കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഈ റേക്കുമ്പോണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ, മണ്ടത്ത് ആ റേക്കൻ്റെ മുളന്ന് എടുത്തതാണ്. അപ്പോൾ മാണ്ടിയതൊക്കെ എടുത്തും വെക്കാം, മാണ്ടാത്തതൊക്കെ നമുക്ക് ചാക്കിലിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാക്കണ ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ ചോറ്റിന് വെള്ളം വെക്കാൻ പോകുന്നതാണ് കേട്ടോ. മക്കളൊക്കെ ഇപ്പോൾ കഞ്ഞിക്ക് വരും, അപ്പം ഇപ്പോഴൊക്കെ കളിച്ചാൽ പോയിക്കണേ. അപ്പോൾ ഒക്കെ വന്നിട്ട് കഞ്ഞി ചോദിക്കുമ്പോൾ എന്താ കഞ്ഞി കൊടുക്കണ്ടേ, അപ്പോൾ വേഗം ഞാൻ അരി ഇട്ടിക്കാണ് കേട്ടോ. അപ്പോൾ വെള്ളം തീമിട്ട് കണ്ട് പിന്നെ ഞാൻ റേക്കന്നാക്കാൻ പോയി, പിന്നെ വന്നപ്പോത്തിന് എന്താ വെള്ളം തിളച്ചിക്കണേ. അപ്പോൾ പിന്നെ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം എന്താ ഓരോ പണി അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല, വീഡിയോയിൽ എടുക്കാൻ തന്നെ നിന്നാൽ തന്നെ വേഗം സമയം പോകും കേട്ടോ. അപ്പോൾ ഇതാക്കണം പിന്നെ ചാറും എന്താ പൊരിയും എന്ന് ഉണക്കൽ തന്നെയാണ് കേട്ടോ. കുറച്ച് ചെറിയതൊക്കെ ഇട്ട് മാണത്തലൊക്കെ ഇട്ടിട്ട് ചാറും വെക്കുക, വലിയ മീൻ പൊരിച്ചും ചേച്ചാന്ന് കരുതിട്ടോ. അപ്പോൾ ഇതാക്കണേ എന്താ രണ്ട് മൂന്ന് പേപ്പറും ഞാൻ കീറിയിട്ടുണ്ട് കേട്ടോ, ഉപ്പൊക്കെ പോകാനാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം എന്താ നമ്മൾ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയാണ്, പിന്നെ ഞാൻ ഉണക്കരി മീനാണല്ലോ ചാറ്, അപ്പോൾ രണ്ട് തക്കാളിയും പിന്നെ എന്താ മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ടിക്കണ്, എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ. ഞാൻ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ എന്താ മാന്തളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാന്തളം കേട്ടോ, അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് എന്താ ചോറ് ഊറ്റിയിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റി ഇട്ട്, അപ്പോൾ ആദ്യം നമ്മൾ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കും കേട്ടോ. ഇങ്ങനത്തെ നമ്മളെ രസം പിടിയത്തെ അരി ആയതുകൊണ്ടാണ് കേട്ടോ ആദ്യം വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റി കഴിഞ്ഞു നിന്നപ്പോൾ ഇതിന് ഇതാക്കണം നമ്മളെ റേക്കൊക്കെ നന്നാക്കി ഉസാറാക്കിയേക്കണം കേട്ടോ. അപ്പം ഇനി നാല് ദിവസം അങ്ങനെ ഉണ്ടാവും, പിന്നെയും അതേമാതിരിക്കാവും. എവിടെ നിന്നാണ് ആ സാധനങ്ങളൊക്കെ പിന്നെയും വരുന്നതെന്ന് അള്ളാഹു അയാലം മക്കളെ, നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് കണ്ണിരിട്ടടക്കുക, അതേമാതിരി കാലിനൊക്കെ ഒരു കുഴച്ചിലോ വിറയലോ എന്തൊക്കെയോ വന്നിട്ടുണ്ടാവും. പള്ളി വഹിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി കുറച്ച് കഞ്ഞി വിളമ്പി വെച്ചിക്കണ്, എന്താ രാവിലത്തെ കടി ഇന്ന് ശരിയാകാത്തതുകൊണ്ടാണ് കേട്ടോ. കജും കാലും കൊയ്യലും അതേമാതിരി കണ്ണിരിട്ടടക്കലൊക്കെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമോ എന്നറിയില്ല. പിന്നെ നമ്മൾ കാബേജ് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാക്കണ് ചോറ് ഊറ്റി വെച്ചിക്കണ്, പിന്നെ നമ്മൾ കഞ്ഞി ചൂടാറാൻ വെച്ചിക്കണ്, നമ്മളെ ചാറ് ഇതാക്കണ് തിളക്കലൊടങ്ങിയിരിക്കണ്. അപ്പം ഇനി കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് ബാക്കി കാര്യം. അപ്പോൾ അതാക്കണ് ചൂട് കഞ്ഞിയും നല്ല നമ്മളെ രാവിലെ ഉണ്ടാക്കിയ മുളകും പൊടി സമ്മന്തി ഇതാക്കണം കേട്ടോ. പള്ളിയിൽ വഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂട്ടാനൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. അത് ഇനി ഒരു ചീരാപ്പറങ്കിളൊക്കെ കടിച്ചു കൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ കഞ്ഞി കുടിച്ചു കേട്ടോ. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ, നമുക്ക് നല്ല കൂട്ടാമാണെന്നൊന്നും. അപ്പോൾ അതാക്കണ് അതൊക്കെ കഴിഞ്ഞ് കഞ്ഞുപൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മാന്തള മീനാണ് വെക്കണേ പറഞ്ഞല്ലേ. അപ്പോൾ ഒരു അഞ്ചാറ് മാന്തള മീൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറേ മാന്തള മീൻ ചാറ്റിലിട്ടാൽ ആർക്കും മാണ്ടി വരില്ല, പൊരിച്ചതാണെങ്കിൽ അങ്ങനെ തിന്നോളും. അപ്പോൾ മാന്തള മീൻ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരു ചൊയക്ക് മാത്രം കേട്ടോ. ഇട്ടത് മീൻ അതാവുമ്പോൾ ഒന്നും രണ്ടെണ്ണൊക്കെ എല്ലാവർക്കും കൊടുത്താൽ മതി. പിന്നെ അതാക്കണ് കുറച്ച് തേങ്ങ അരച്ച് പറന്നിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ കുടിയിൽ നിന്ന് കൊണ്ടുവന്നോണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങ അരച്ച് പറന്നത്, അല്ലെങ്കിൽ തേങ്ങയൊന്നും പറലില്ല. അപ്പം എന്താ നമ്മളെ ചാറ് റെഡി ആയിക്കണം കേട്ടോ. ഇച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉണക്കമീൻ്റെ ചാറ്, മക്കൾക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലോണം ചാറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നാൻ എന്ത് രസമാണെന്ന് അറിയാം. അപ്പോൾ അതാക്കണേ നമ്മൾ ചാറ് എന്തെങ്കിലും തൂമിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറന്നു, കുറച്ച് കടുകല്ല ഇട്ട് എടുത്തിക്കണത്, കുറച്ച് ഉലുവട്ട് എടുത്തിക്കണം കേട്ടോ. 2 മണി ഉലുവട്ട് എടുത്തു, പിന്നെ വലിയ ഉള്ളിയാണ് കേട്ടോ. ജീരുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം, വലിയുള്ളി ആണെങ്കിൽ അത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ എടുത്തിക്കണത് വലിയുള്ളിയാണ്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചിട്ട് എന്നാ നമുക്ക് കരിയേപ്പിൻ്റെലി ഇടണമല്ലോ. കരിയേപ്പിൻ്റെലി ഇട്ടിട്ട് നമ്മളെ ചാറൊന്ന് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചട്ടി തന്നെയാണ് കേട്ടോ നമ്മളിഞ്ഞ് കാബേജ് ഉപ്പേരിയും വെക്കുന്നത്. അതിനി വേറൊരു ചട്ടിയൊന്നും ഞാൻ എടുക്കണില്ല, ഇതന്നെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാത്തമ്മലൊന്നും കരിയാക്കണ്ടല്ലോ. അപ്പോൾ അതാക്കണേ നമ്മളെ ചാറ് തൂമിച്ചു. പിന്നെ നമ്മൾ ഈ ചാറ് തൂമിച്ച് ഈ ചട്ടിക്ക് ഇങ്ങനെ പാരുമ്പോൾ നല്ലൊരു പുക വരുന്നുണ്ടല്ലേ, ആദ്യമായിരിക്കണം ചട്ടിക്ക് പാരാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളെ കജ്ജ് പൊള്ളും, അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചെയ്യും പൊള്ളിയേക്കണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മളിതാക്കണ് കാബേജ് ഉപ്പേരി വെക്കാൻ എന്താ കടുക് പൊട്ടിച്ചു, പിന്നെ കരിവേപ്പിലി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കാബേജും തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ആ പാത്രത്തേക്ക് ഇട്ടച്ച് കഴിഞ്ഞാണ് കേട്ടോ. അതിനത് കാബേജ് വെന്തിട്ട് തേങ്ങ ഇടാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, ഒക്കെ ഒരുമിച്ചാണ്ട് ഇട്ടുകൊണ്ട് കുഴച്ചാണ് കേട്ടോ. അത് അങ്ങനെ കടന്നു കാണ്ട് വന്നോളും. അപ്പോൾ അതിനെ നമുക്ക് അടിച്ച് വരാണ്ട് തുടക്കാണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ എടുക്കണം, ആകെ അടിച്ചു വരണം. പിന്നെ എല്ലാതും എന്താ നോമ്പ് മണി ഒക്കെ ഒരു ദിവസം തന്നെ ഞാൻ എടുക്കണില്ല കേട്ടോ. അപ്പോൾ അതാക്കണ കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട് രാവിലെ പാത്രം മോറിയിട്ടില്ല ഇനി കേട്ടോ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് മോറാന്ന് കരുതി, അല്ലെങ്കിലും ഇങ്ങനെ ആകുമ്പോൾ പിന്നെയും പാത്രങ്ങൾ ഇഷ്ടം പോലെയാകും. അപ്പോൾ ഒന്നിച്ചാണ് മോറാന്ന് കരുതി. അപ്പോൾ നോമ്പ് മണി തന്നെ ഓരോ ദിവസം ഓരോന്നേ എടുക്കുകയുള്ളൂ കേട്ടോ. ഒരു ദിവസം ഒരു റൂം, പിറ്റേ ദിവസം ഒരു റൂം, അങ്ങനെ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, ഒക്കെ പാടെ ഒപ്പം കട്ട് എടുക്കുമ്പോൾ അതിന് കുഴങ്ങും ചേച്ചും, പിന്നെ ലാസ്റ്റിക്ക് ലാസ്റ്റിക്ക് ആകുമ്പോൾ എന്താ നമ്മളെ മോർണിനൊന്നൊരു വൃത്തി ഉണ്ടാവില്ല, പിന്നെ ഒരു കാട്ടി കൂട്ടലേക്കാരം. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓരോ ദിവസം ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം എന്താ ഒരു റൂമത്തെ റേക്ക് തട്ടി, പിന്നെ പിറ്റേ ദിവസം മറ്റേ റൂമത്തെ റേക്ക് തട്ടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളെ എന്താ കാബേജ് ഉപ്പേരി വെന്തു മാങ്ങി, പിന്നെ നമ്മളെ അടുപ്പും വീതനയും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താ ഇതാക്കണ് നമ്മളെ എന്താ അടുപ്പും വീതനയും തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നോമ്പ് മണി എടുക്കൽ. പിന്നെ വാതിലും കട്ടിലൊക്കെ
മോർണിംഗിൽ എന്താ പറയുക, അത് കച്ചട്ടേന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പൊടി പാറിയും കൊണ്ടാണ്, ഇപ്പോൾ ഭയങ്കര പൊടിയാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇത് കണ്ട് എന്താ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വറാത്തൊക്കെ കഴിഞ്ഞിട്ട് മോറാന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും വെയിലും നല്ല വെയിലും ചൂടൊക്കെയാണ്, എല്ലാവരും നല്ലോണം വെള്ളം കുടിച്ചോളണ്ടി. അപ്പം എന്താ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലോണം വെള്ളം കുടിച്ചാൽ, അതേമാതിരി വെയിലത്ത് നിന്നും പുറത്തിറങ്ങാതിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഉണക്കൽ പൊരിച്ചതായതുകൊണ്ട് എന്താ സാധനവിനും മീൻ കിട്ടിക്കും വലിയ തൃപ്തിയില്ല കേട്ടോ. അപ്പോൾ എന്താ ടീം ഒരിക്കലുണ്ടാക്കും, ഒരു മുട്ട പൊരിച്ചാന്ന് വിചാരിച്ചു. ഒരു മുട്ട രണ്ട് കഷ്ണമാക്കി കൊടുത്താൽ മതി കേട്ടോ, ഒരിക്കൽ വലിയ മുട്ട കിട്ടണം എന്നൊന്നുമില്ല. രണ്ടാക്കും ഓരോ പൊട്ട് കൊടുത്താൽ തന്നെ തൃപ്തിയാവും കേട്ടോ. അത് നുള്ളി കൂട്ടി കാണ്ട് ചോറുന്നോളും. ചിലപ്പം ഉണക്കലും ആണോ എന്ന് ചോദിച്ചാൽ ആന്ന് പറയും, ചിലപ്പം മാണ്ടി വരില്ല. മുട്ട ഉണ്ടായതുകൊണ്ട് മിക്കവാറും മാണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഉണക്കൽ മീനിൽ ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കി തേച്ചിക്കണ്. പിന്നെ നമ്മളെ മുട്ട റെഡി ആയിക്കണ്. അപ്പം ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് എന്താ കേട്ടാ മീൻ പൊരിച്ചെടുക്കാട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഓയിൽ പറഞ്ഞിട്ട് നമ്മളെ മീൻ ഓരോന്ന് നിരത്തിയിടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എന്താ മക്കളൊക്കെ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പോയിക്കണം കേട്ടോ. അപ്പം ആ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ തന്നെ നേരം വേഗം കയറ്റിയിട്ട് ഞാൻ എടുക്കാമെന്നാണ്. അപ്പോൾ പിന്നെ ഇതാക്കണ് ബാങ്കൊക്കെ കൊടുത്തു എന്താ സാനു നിസ്കരിച്ചാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് മീനൊക്കെ എന്താ നിരത്തി വെക്കുകയാണ്. അപ്പോൾ അത് ചട്ടിയിലിട്ടിട്ട് വേണം ആകെ അടിച്ചോരാൻ. അപ്പോൾ ഒക്കെ എന്തായി കിടക്കല്ലേ. അപ്പോൾ പിന്നെ അടിച്ചോരി വന്നിട്ട് പിന്നെ പോത്തിന് നമുക്ക് നമ്മളെ മീൻ പൊരിഞ്ഞിക്കണ്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്താ കേട്ടോ ആകാൻ തുടക്കാൻ പോകുക. അപ്പോൾ അങ്ങനെ ഓരോ പണി ഓരോന്നായിട്ട് എടുക്കും കേട്ടോ. ചട്ടിയിലിട്ട് കണ്ട് ആ മീറ്റടിച്ച അല്ല ആകടിച്ച് വരാൻ പോയി, അത് വന്നപ്പോത്തിന് പിന്നെ നമ്മൾ തുടക്കാൻ പോയി. അങ്ങനെ ഓരോ പണി ഓരോന്നായിട്ട് എടുക്കും. അപ്പം എല്ലാ പണിയും കഴിഞ്ഞും ചെയ്തോളും, മീൻ അങ്ങനെ പൊരിഞ്ഞും ചെയ്തോളും. അല്ലെങ്കിൽ തുടക്കൽ കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചാന്ന് കയറ്റുമ്പോൾ അപ്പോൾ ഇതിന് നേരം പോകും. അപ്പോൾ ഇങ്ങനെ ആട്ടിയാൽ എല്ലാ പണിയും അങ്ങനെ കഴിഞ്ഞിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതാക്കണ മീൻ പൊരിയൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഹാളൊന്ന് തുടക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹാള് തുടച്ചിക്കാണ്ട് പോരാണ്. പിന്നെന്താ പിന്നെ ഇനി കുളിച്ചാണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നേരം ബാങ്ക് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തട്ടി കൊട്ടാൻ നിന്നാൽ തന്നെ വേഗം നേരം പോക്കും. അപ്പോൾ ഇതാക്കണ സാധനം നിസ്കരിച്ചാൽ പോയി ഇനി പള്ളിക്കൊക്കെ. പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഓന് ചോറ് വേണം പറഞ്ഞ്. അപ്പോൾ ഓന് ചോന് ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു തുള്ളി മതി കേട്ടോ. അപ്പോൾ ഓന് ചോറും പിന്നെ ഇതാക്കണ ഒരു മുട്ട കണ്ടോ. ഓന് മുട്ട ആയതുകൊണ്ട് കേട്ടോ ഒക്കെ സൂപ്പർ സൂപ്പർ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇതാക്കണ കറി പറഞ്ഞു കൊടുക്കാണ്. കേബേജ് ഉപ്പേരി ഓന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓന് പറഞ്ഞു ചാറ് പറഞ്ഞോളിയും പറഞ്ഞു. ഓനും അല്ല ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഉണക്കൽ മീനിൻ്റെ ചാറ്. അപ്പോൾ ഓർക്ക് ടേബിൾ മേലെ ഒന്നും എടുക്കൂല, ഓല രണ്ടാളും സ്ഥലം ഇവിടെയാണ്. അപ്പോൾ മീനൊട്ടിക്ക് ഇപ്പോൾ ചോറ് മാണ്ടാന്ന്. അപ്പോൾ രാവിലത്തെ പൂളുണ്ടേനി ആ ബാക്കി അതൊക്കെ ഓള് തിന്നിക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് ഇപ്പോൾ ചോറ് മാണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കുളിച്ചാൻ പോയി, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ നിസ്കരിച്ചിട്ടേന്ന് കരുതി, നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ചോറ് തിന്നായെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മളെ പുതിയ പ്ലകാക്കെ വന്നേക്കണം കേട്ടോ ചോറ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നമ്മൾ സലാറ്റും സലാത്തും ദിക്കറും ഒക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ നിസ്കാര പായ നമ്മൾ മടക്കി വെച്ചിട്ട് പിന്നെ ഇനി ചോറ് വിളമ്പാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാക്കണേ ചോറ് വിളമ്പി ഇതാക്കണേ രണ്ട് പാത്രത്തിൽ കറിയില്ലേ. മൂപ്പരാക്കാക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, ഇച്ചു നല്ല ഉപ്പ് വേണം. അപ്പോൾ ഞാൻ എന്താ ടി ഉപ്പിട്ട് കണ്ട് ഒരു പാത്രത്തിൽ ചാറ് വേറെ എടുത്തു കേട്ടോ. ഇച്ചാണെങ്കിൽ ചാറ് എത്ര പറഞ്ഞാലും തികയില്ല കേട്ടോ. ഇച്ച നല്ലോണം ചാറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുഴച്ച് തിന്നണം. പ്രത്യേകിച്ച് ഈ ഉണക്കൽ മീനിൻ്റെ ചാറൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാക്കണേ നമ്മൾ ഉണക്കൽ മീനിൻ്റെ കറിയും പിന്നെ ഉണക്കൽ പൊരിച്ചതും പിന്നെ അച്ചാറും കാബേജ് ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു വെയ്യണ്ട് വേവിച്ച. അപ്പോൾ അതാക്കണേ നമ്മളെ മീനൊക്കെ നല്ല പൊരിഞ്ഞ് നിൽക്കണം കേട്ടോ. ഉപ്പ് കുറവാണ് കേട്ടോ, നമ്മളാ കടലാസ് ഇട്ടുകൊണ്ട് തന്നെ ഉപ്പ് കുറവാണ് കേട്ടോ മീന്. അപ്പം ഇനി ഉണക്കലൊക്കെ പൊരിച്ചുമ്പോൾ ഇങ്ങനെ എന്താ പേപ്പർ ഇട്ടു കണ്ട് ഒന്ന് മീൻ പൊരിച്ചു നോക്കണ്ടി. ഞാൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ, ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ട് വരും. അപ്പോൾ അതാക്കണം നമ്മൾ അച്ചാറും കൂട്ടി ഒന്ന് വെച്ചാണ്. അപ്പോൾ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കൊണ്ട് വെച്ച് ഇനി മോറണം. പിന്നെ ഒന്ന് കണ്ണ് മാളണം, ഉച്ചയ്ക്ക് ചോറന്ന് കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് മാളിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വെറുതെയാടാ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം എന്താ അന്നത്തെ വീഡിയോ
അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടവും കുടുംബക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും, താങ്ക് യു.